ഏറെ സംപൂജ്യനായ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡുജി, ഏറെ ആദരണീയനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ഉമ്മൻചാട്ടി അവർ, ശ്രീ അനന്ത്കുമാർ, ശ്രീ ലക്ഷ്മിക്കുട്ടി അവർ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, സായി കുടുംബത്തിലെ അംഗങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, ഇന്ന് സായി കുടുംബത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഏവരോടൊപ്പം ഞാനും പങ്കിടുകയാണ്. പല പ്രാവശ്യം ഇവിടെ എത്തിച്ചേരുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവസരം ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇന്ന് ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന രംഗത്ത് വിലമതിക്കപ്പെട്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് സായിഗ്രാം സ്ഥലം ആവശ്യപ്പെട്ടു, വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി. ആ സ്ഥലം അന്ന് അനുവദിച്ചു കൊടുക്കുവാനും അതിനുശേഷം എൻഡോ സൾഫാൻ വിക്ടീംസ് എന്നുള്ള നിലയിൽ അവർക്ക് ആവശ്യമായ ഒരു ഹോസ്പിറ്റൽ സമുച്ചയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെയും ആവശ്യമുന്നയിച്ചു. അന്ന് ആ സഹായങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുവാൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞു. തീർച്ചയായും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സായി കുടുംബത്തിന്, പ്രത്യേകിച്ച് ശ്രീ അനന്ത്കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ.